സുദാമാവ് യാത്ര തിരിച്ച് ദ്വാരകയിലെത്തി ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകും. ആ അനുഗ്രഹത്തെയാണ് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അതിന് സ്വീകരിക്കപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള അവൽക്കിഴികൾ ഈ സമയത്താണ് ഇവിടെ നിവേദിക്കുന്നത്. അവൽക്കിഴികൾ നിവേദിച്ച് അതിൻ്റെ ദീപാരാധനയോടുകൂടി സുദാമചരിതം എന്ന ഭാഗം പൂർണ്ണമാകും. അതിനുശേഷം ധന്വന്തരി ഹോമത്തിൻ്റെ പ്രസാദം നൽകും. അപ്പോൾ അവയെല്ലാം സ്വീകരിക്കുവാൻ നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ. അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് വൈകിട്ട് നടക്കുന്ന മാതൃപിതൃഗുരുപൂജയിലും വിദ്യാരാജഗോപാല പൂജയിലും എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ കുട്ടികളെ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കുക, അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നാമജപം പ്രാർത്ഥന ആരംഭിക്കും. Krishna
കരയിൽ ഭഗവാന്റെ പള്ളിയോടങ്ങളിൽ ഒന്നാണ് പൂവത്തൂർ പടിഞ്ഞാറ് പൂവത്തൂർ കിഴക്ക്. ഇങ്ങനെയുള്ള പൂവത്തൂർ പടിഞ്ഞാറ് കരയിൽ നിന്നും ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പള്ളിയോടങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ള പൂവത്തൂരിൽ നിന്നും രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് ശ്രീ രാമചന്ദ്രൻ സാറും ഒപ്പം ശ്രീ സജികുമാറും. ശ്രീ സജികുമാർ അവർകള് എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം ഒരു നല്ല വഞ്ചിപ്പാട്ട് പാടുന്നതാണ്. ഒപ്പം രാമേന്ദ്ര സാറ് ഞങ്ങളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസറാണ്. ഞങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഈ യജ്ഞത്തിന് പോകുമ്പോൾ ആദ്യം എന്നെ ഇവിടുന്ന് ശ്രീ ബാബു സാറ് വിളിക്കുന്ന സമയത്ത് സാറോട് ഞാൻ പറഞ്ഞത് ഞാൻ ഒരാളോട് ചോദിക്കട്ടെന്നാണ്. ഞാൻ ചോദിച്ചിട്ട് അതിനൊരു മറുപടി പറയാം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ സാറിനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നതുപോലെ എലപ്പാറയിലെ വർഷങ്ങളായിട്ട് ഞാൻ പോകുന്നതാണ്, അവിടെ ഒരു യജ്ഞമുണ്ട്, അതിന് രാമേന്ദ്ര സാറിൻ്റെ ഒരു അനുവാദം ഉണ്ടെങ്കിലേ എനിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം ലീവ് നമുക്കൊരു പ്രയാസം പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും തിരുമേനി പോയിട്ട് വന്നാട്ടെ എന്ന് ഒരു അനുവാദം നൽകിയത് തിരുവാറമ്മുള്ള തമ്പുരാൻ്റെ അടുക്കൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള ശ്രീ രാമേന്ദ്ര സാറും സഹിച്ചാട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അതിൽ സഹിച്ചാട്ടൻ നേരത്തെ എന്നോടൊരു ജാമ്യം എടുത്തിട്ടുള്ള ആളാണ്, മൈക്ക് തരരുതെന്ന്. അപ്പോ എങ്കിലും പക്ഷേ രാമേന്ദ്ര സാറും സഹിച്ചാട്ടൻ യജ്ഞശാലയിലേക്ക് ഭക്തി ആദരപൂർവ്വം എത്താൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷേത്ര ഉപദേശ എലപ്പാറ ക്ഷേത്രോപദേശ സമിതിയുടെ ഒരു ആദരവ് ശ്രീ രാമേന്ദ്രൻ സാറിന് നൽകുന്നു. അപ്പൊ അതിനുവേണ്ടി രണ്ട് വാക്കുകളും സംസാരിക്കുന്നതിനായിട്ട് രാമേന്ദ്ര സാറിനെ സഹിച്ചാട്ടനെ ഒക്കെ ക്ഷണിക്കുക. രണ്ടുപേരും വരണം. നിങ്ങളെല്ലാം അവിടെ നിന്നാണ്? നിങ്ങളുടെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ കാരണം കൊണ്ട് ഈ വർഷം നമുക്ക് തിരുത്സവം 2023 നമ്മുടെ നോട്ടീസിലൊക്കെ എടുത്തിരിക്കുന്നതിന് ഈ ഉത്സവം, ഈ നാടിൻ്റെ ഉത്സവം, എല്ലാ മതത്തിലും കൈകോർത്ത് നടത്തുന്ന ഉത്സവം. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ പ്രത്യേകതയായി ശ്രീമത് ഗർഗഭാഗവത സഭാഗത്തിൽ നടത്താൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ മുൻ വർഷങ്ങളെക്കാൾ എല്ലാം ഉപരിയായി ക്ഷേത്രവും ഏർപ്പാറയും നല്ലവണ്ണം അലങ്കരിച്ച് ഉത്സവം ഗംഗേയമാക്കുവാൻ തീരുമാനിച്ചതാണ്. 4 വർഷം നമുക്ക് ഉത്സവം നടത്താൻ കഴിയില്ല, അതിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടിയാണ് ഈ വർഷം വളരെ ആഘോഷങ്ങളും നടത്താൻ തീരുമാനിച്ചത്. നമുക്കൊരു എല്ലാ വർഷങ്ങളിലും നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ധാരാളം വിശിഷ്ട അതിഥികൾ വന്നിട്ടാണ്. പക്ഷെ ഞാനവിടെ ഉള്ളപ്പോഴാണ് മിക്കവരും എല്ലാവരും എവിടുന്നാണ് വരുന്നത്, എന്താണ് പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച് സന്ദേഹിച്ചിട്ട് പോകണം, പൂജ പങ്കെടുക്കണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഞാനിവിടുത്തെ കാലം തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആളുകൊന്നും എനിക്ക് എന്നും നമ്മുടെ രാമേന്ദ്ര സാർ ഉൾപ്പെടെ ഒരു 3-4 പേര് വന്നിരുന്നു. എനിക്ക് ഒരു പുതിയ ആളായിട്ട് പറയും. ഞാൻ അടുത്ത് ചെന്ന് ചോദിക്കാനും പരിചയപ്പെടാനും ചെന്നപ്പോൾ 2 പ്രാവശ്യം എനിക്കത് പറ്റിയില്ല. എന്നെ ആരും വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. ഒരു പക്ഷെ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു വേദി തരാനുള്ള നിമിത്തമായി എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത് എനിക്ക്. ഏതായാലും നമ്മുടെ തെരുവ് സ്വർണ്ണാവൻ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ മാനേജറാണ് രാമേന്ദ്ര സാറ്. രാമേന്ദ്ര സാർ നമ്മുടെ തിരുവത്സവത്തിനകത്ത് പങ്കെടുക്കുന്നതിനകത്ത് പങ്കെടുക്കാൻ വന്നതിനകത്ത് നമുക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് വരവിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഏലപ്പാറ ശ്രീ മഹാകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ ഇന്നിവിടെ എത്തിച്ചേരാനും ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭാരമായിരിക്കും. പ്രത്യേകിച്ച് തിരുവേണി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളായത് എൻ്റെ സ്വദേശ ആർമയാണ്. ഇങ്ങനെ ഒരു
أنا أقول لك أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنطقة هو أن الأمر الذي يجب أن يكون في المنط